നമസ്കാരം ഫട്ട ന്യൂസ് ക്യാപ്സൂളിലേക്ക് സ്വാഗതം. സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് കെ എസ് ഷാനെ കൊലപ്പെടുത്തിയതിൽ പ്രതിഷേധിച്ച് എസ് ഡി പി ഐ പ്രവർത്തകർ തിരൂർ ടൗണിൽ പ്രതിഷേധ പ്രകടനം നടത്തി. മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ. എസ് ഡി പി ഐ തിരൂർ മണ്ഡലം പ്രസിഡന്റ് ജുബൈർ കല്ലൻ പ്രതിഷേധ സദസ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഭീകരനായ ഷാനെ ആർ എസ് എസിന്റെ ഭീകരവാദികൾ നിഷ്ഠൂരമായി വെട്ടി കൊലപ്പെടുത്തിയിരിക്കുകയാണ്. നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ ഏതാനും മാസങ്ങളായി കേരളത്തിൽ ഒരു വർഗീയ കലാപം ഉണ്ടാക്കുന്നതിന് വേണ്ടി സംഘപരിവാർ ആർ എസ് എസിന് നേതൃത്വത്തിലുള്ള സംഘപരിവാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് ഇവിടെ ഇന്റലിജൻസ് വാർത്തകൾ തന്നെയുണ്ട്. നമ്മളിവിടെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, സി പി എമ്മിൻ്റെ നേതാവായ സഖാവ് നമ്മുടെ ബഹുമാനീയനായ പിണറായി വിജയൻ മുഖ്യമന്ത്രി പരോക്ഷമായി ആർ എസ് എസിനെയും ബി ജെ പിയെയും സഹായിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചകൾ നമ്മൾ കാണുന്നുണ്ട്. പോലീസിൽ തന്നെ ഒരു വിഭാഗം, വലിയൊരു വിഭാഗം ആർ എസ് എസിൻ്റെ നിർദ്ദേശമനുസരിച്ച് കേരളത്തിൽ പ്രവർത്തിക്കുകയാണെന്ന് സി പി ഐയുടെ നേതാക്കന്മാർ തന്നെ ഇവിടെ പറയുകയുണ്ടായി. ഈ സാഹചര്യത്തിൽ കേരളത്തിലോ ഇന്ത്യയിലോ കൊലപാതകങ്ങളും അക്രമങ്ങളും നടക്കുന്നതിനും നടക്കാൻ പാടില്ല എന്ന നിലപാടുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ. എന്നാൽ നമുക്ക് നേരെ അക്രമത്തിന് വന്നാൽ അതാരായിരുന്നാലും അതിനെ കയ്യും കെട്ടി നോക്കി നിൽക്കാൻ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യക്ക് സാധിക്കുകയില്ല. മണ്ഡലം സെക്രട്ടറി നജീബ് തിരൂർ, നിസാർ അഹമ്മദ്, യൂനസ് എം കെ, നൌഷാദ് അൻസാർ, ഹംസ നര, ഇബ്രാഹിം സുലൈമാൻ, റസാഖ് ജമാൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. താഴെപ്പാലത്ത് നിന്ന് തുടങ്ങിയ പ്രകടനം തിരൂർ നഗരം ചുറ്റി സെൻട്രൽ ജംഗ്ഷനിൽ സമാപിച്ചു. ഇതാ പവൻ ഗോൾഡിന്റെ ഉപഹാരം. 8 ഗ്രാം മുതൽ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ കേരള ആഭരണങ്ങൾ 2.90% പണിക്കൂലിയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. 10% തുക നൽകി അഡ്വാൻസ് ബുക്കിംഗ് നടത്തുന്നവർക്കും ഈ ഓഫർ പ്രയോജനപ്പെടുത്താം. പവൻ ഗോൾഡ് തിരൂർ. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.